ഹലോ ഫ്രണ്ട്സ്, വൈഡ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞാൻ വീട്ടിലേക്ക് പച്ചക്കറികളൊക്കെ മേടിക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റത്തെ വെളുത്തുള്ളിയാണ്, ഇത് ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചായിരുന്ന വെളുത്തുള്ളിയാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ വെളുത്തുള്ളി എടുത്ത് വെച്ചപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പറൊന്നും ഇടാണ്ട് ജസ്റ്റ് വെറുതെ ചെപ്പിലിട്ട് വെച്ചായിരുന്നു. അപ്പോൾ അത് തന്നെ എൻ്റെ കുറേ വെളുത്തുള്ളി ചീത്തയായി പോയി. അപ്പോൾ ഇനി അങ്ങനെ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ അത് തന്നെ നല്ലോണം അത് കഴുകി, അത് കഴുകിയിട്ട് ഒരു ടവലിലിട്ട് അതിൻ്റെ ഈർപ്പൊക്കെ കളഞ്ഞ് ഞാനിങ്ങനെ ഒരു ബോക്സിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് എടുത്ത് വെക്കുകയാണ്. വെളുത്തുള്ളി ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ എൻ്റെ ഫ്രിഡ്ജിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഉള്ളി, ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുന്നത് അത്രയും ലോങ് ആയിട്ട് ലാസ്റ്റ് ചെയ്യാറില്ല. വെളുത്തുള്ളി കുറേ നാളിങ്ങനെ നിൽക്കൂട്ടാം. പിന്നെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കോളിഫ്ലവറാണ്. കോളിഫ്ലവർ ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു കോളിഫ്ലവർ മേടിച്ചായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല കോളിഫ്ലവർ ആയിരുന്നു, അങ്ങനെ കേടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ അങ്ങനെ തന്നെ ഒരു ഫ്ലവറായിട്ട് എടുത്ത് വെക്കുന്നേക്കാളും ബെറ്റർ ഇങ്ങനെ ഓരോ പീസുകളായിട്ട് ഇങ്ങനെ ഒരു ബോക്സിലിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ആ ഇപ്പോൾ ഇത് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് എങ്ങനെയാണോ കടയിൽ നിന്ന് മേടിച്ച് അതുപോലെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ വലിയ കേടുകളൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ തന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനിതുപോലെ തന്നെ ഇതിൻ്റെ ഞെട്ടിക്ക് കളഞ്ഞ് ടിഷ്യൂ പേപ്പർ ഇട്ട് ഒരു ബോക്സിലിങ്ങനെ അടച്ച് വെക്കാമെന്ന് ചെയ്യാറ്. അത്യാവശ്യം അത് അങ്ങനെ ചെയ്യാറൊന്നുമില്ല കേട്ടോ. ടിഷ്യൂ പേപ്പർ ഇടുന്ന കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നല്ല കോട്ടൻ്റെ നല്ല തുണി ഇട്ടാലും മതി. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യലാണ് പതിവ്. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന രീതി എത്രത്തോളം ശരിയാണ്, ഞാനിപ്പോൾ ചെയ്യുന്ന ഓരോ വെജിറ്റബിൾസും എങ്ങനെയാണ് ചെയ്യുന്നത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്, അതാണ് നിങ്ങളെ കാണിച്ചു തരണേ. പിന്നെ ഈ വീഡിയോ കാണുന്ന ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇതിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ചെയ്യണ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ പിന്നെന്താ നിങ്ങൾ ചെയ്യണത് എന്തൊക്കെയാണ്, എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ബെറ്റർ ആക്കാൻ ശ്രമിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ എൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഞാനിങ്ങനെ അടച്ചു വയ്ക്കും. പിന്നെ അടുത്തത് ചെറുനാരങ്ങ. ചെറുനാരങ്ങ എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണ് ചെറുനാരങ്ങ വയ്ക്കാറ്. ഞാൻ മിക്ക ദിവസങ്ങളും എടുക്കണ ഒരു ഐറ്റമാണ് ചെറുനാരങ്ങ. അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം കളഞ്ഞ് തിരിച്ചതുപോലെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇച്ചിരി കൂടി ഫ്രഷ് ആയിട്ട് ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ വഴുതനങ്ങ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കിയിട്ടാണ് വയ്ക്കാറ്. പിന്നെ സമയമുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇപ്പോൾ നാളത്തേക്കുള്ള കറിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. കുറേ ദിവസത്തേക്കുള്ളതൊന്നും അരിഞ്ഞ് അങ്ങനെ വെക്കാറില്ല. പിന്നെ തക്കാളി, തക്കാളിയും ഇതുപോലെ തന്നെ കവറിലിങ്ങനെ കെട്ടി വെക്കാറാണ് ഞാൻ ചെയ്യാറ്. പച്ചക്കറികളൊക്കെ വെറുതെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ ബോക്സിൽ വെറുതെ ഇടുന്നേക്കാളും ബെറ്ററായിട്ട് ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റായിട്ട് ചെയ്യുന്നതാണ് എനിക്ക് ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കണേ കേട്ടാ. പിന്നെ അതുപോലെ തന്നെ വെണ്ടക്കായ, വെണ്ടക്കായ ഞാൻ എന്താ ഈ രീതിയിലാണ് കേട്ടോ ഫ്രിഡ്ജിലിങ്ങനെ എടുത്ത് വെക്കാറ്. വെണ്ടക്കായ പോലത്തെ ഐറ്റംസ് ഒന്നും ഞാൻ അങ്ങനെ അധികം സൂക്ഷിച്ച് വെക്കാറില്ല, കുറേ അധികം ബൾക്കായിട്ടൊന്നും മേടിക്കാറില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കും. അതുപോലെ അത് മൂന്ന് ദിവസം കൂടുമ്പോൾ മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി വെക്കണം. പിന്നെ ഇഞ്ചി, ഇഞ്ചി ഞാൻ പുറത്താണ് മുമ്പൊക്കെ വെക്കാറ്. പിന്നെ ഇപ്പോൾ കിട്ടണ ഇഞ്ചിയൊക്കെ ഒരു സുഖമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വയ്ക്കും. പിന്നെ മല്ലിയില, ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, മല്ലിയില ഞാൻ ഇതുപോലെ തന്നെ ബോക്സിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് മല്ലിയില എടുത്ത് വയ്ക്കാറുണ്ട്. പിന്നെ പൊതിനലി, മല്ലിയിലയും പൊതിനലിയും ഒക്കെ ഒരു ഇങ്ങനെ കിട്ടുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒന്ന് ഒരാഴ്ചയിലും മുകളിലൊക്കെ നല്ലോണം കിട്ടാറുണ്ട്. ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ പൊതിനല, എനിക്കിപ്പോൾ കിട്ടിയ പൊതിനല അത്രയും ഫ്രഷ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇല മാത്രം മാറ്റി അതിൻ്റെ തണ്ട് ചീഞ്ഞ തണ്ടൊക്കെ മാറ്റി അങ്ങനെയാണ് കേട്ടോ എടുത്ത് വയ്ക്കാറ്. പിന്നെ ഈ വെജിറ്റബിൾസ് ഒന്നും ഞാൻ അരിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് അങ്ങനെ ഒന്നല്ല വയ്ക്കാറ്. അതെങ്ങനെയാണോ കിട്ടിയ ആ ഒരു അവസ്ഥയിൽ തന്നെ വൃത്തിയാക്കി ഇട്ടാണ് എടുത്ത് വയ്ക്കാറ് കേട്ടോ. അതാണ് എനിക്ക് നന്നായിട്ട് തോന്നാറ്. പിന്നെ സമയമുള്ള സമയത്താണെങ്കിൽ എന്താ പച്ചമുളകൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഉണക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ വെക്കാം, പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അപ്പം ഞാനതും ഞാൻ സെപ്പറേറ്റ് ഒരു കവറിലാക്കി എടുത്തു വെച്ചു. പിന്നെ മുരിങ്ങാക്കോൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം മുരിങ്ങാക്കോൽ ഞാനൊരു ജസ്റ്റ് അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു കവറിലാക്കി എടുത്തു വെച്ചു. അപ്പോൾ കറി വയ്ക്കുന്ന സമയത്ത് ഇച്ചിരിയും കൂടിയും എളുപ്പമായിരിക്കും. പിന്നെ മുരിങ്ങാക്കോൽ പോലത്തെ ഐറ്റംസൊക്കെ ഇത്തിരി നീളം നമ്മുടെ ഫ്രിഡ്ജിലും ഒതുങ്ങാത്തൊരവസ്ഥ അങ്ങനെയൊന്നും വരരുതല്ലോ.
അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കാണുമ്പോൾ ഇച്ചിരി ലുക്കും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ എടുത്ത് വയ്ക്കണേ. പിന്നെ കോഴിമുട്ട, കോഴിമുട്ട എടുത്ത് വയ്ക്കാനുള്ള ട്രേ ഓൾറെഡി ഫ്രിഡ്ജിലുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ഫ്രിഡ് ഒരു സംഭവം മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന മുട്ട ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണ് ചെയ്യാറ്. പിന്നെ കുറച്ച് മുന്തിരി ഇരിക്കുന്നുണ്ടായിരുന്നു, അതും കഴുകി അതിൻ്റെ വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഒരു ബോക്സിലേക്ക് എടുത്തു വെച്ചു. പിന്നെ പൈനാപ്പിൾ ഉണ്ട്. പൈനാപ്പിൾ ഇത് വലിയ കാര്യമായിട്ട് പഴുത്തിട്ടില്ല, അത് തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കണില്ല. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു കവറിൽ കിട്ടി ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യാറ്, അതിൻ്റെ തലയും അതിൻ്റെ കടയൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ദേ ഇതാണ് ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ വെള്ളമൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇത് ശർക്കരയാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് മുമ്പ് റേഷൻ കടയിൽ നിന്ന് കിട്ടിയായിരുന്ന ശർക്കര, വലിയ ഉണ്ട ശർക്കര. അപ്പോൾ അത് എപ്പോഴും ശർക്കര യൂസ് ചെയ്യണില്ലല്ലോ. അപ്പോൾ അത് 2-3 മാസത്തിന് മുകളിലായി. ഇപ്പോഴും ഫ്രിഡ്ജിൽ ഇങ്ങനെ തന്നെയാണ് ഞാൻ വെക്കണേ. ആവശ്യത്തിന് മാത്രം എടുത്ത് വെക്കും. അപ്പോൾ ഞാനത് എവിടെയൊക്കെയാണ് വെക്കേണ്ടത് എന്ന് തീരുമാനിച്ചുകൊണ്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ മുട്ട ഇടയ്ക്ക് മേടിക്കും. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കോഴി മുട്ട ഇടുന്നുണ്ട്. അത് അപ്പോൾ അപ്പോൾ തന്നെ ചിലപ്പോൾ യൂസ് ചെയ്യുകയും ചെയ്യാറ്. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് ഞാനങ്ങനെ വീട്ടിലത്തെ കറി ഐറ്റംസ് ഒന്നും അധികം എടുത്ത് വെക്കാറില്ല. ചിലപ്പോൾ മാത്രമേ എടുത്ത് വെക്കാറുള്ളൂ. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാനാണ് ഞാൻ ഫുഡ് ശ്രമിക്കാറ്. പിന്നെ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഏത് നേരം പോയി മേടിക്കാൻ പറ്റാറില്ലല്ലോ. പിന്നെ കുറച്ച് ലഡും ജിലേബിയൊക്കെ ഇരുന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അതും എപ്പോഴും നമ്മൾ കുറേ ലഡും കുറേ ജിലേബിയും തിന്നില്ലല്ലോ. പിന്നെ അടിഭാഗത്ത് സോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചേക്കണേ. പിന്നെന്താ, പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിലത്തെ വിശേഷങ്ങൾ. പിന്നെ ഇത് ഉപ്പുമാങ്ങയാണ്. ഇത് 1 വർഷം മുമ്പ് ഉപ്പിലിട്ട മാങ്ങയാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം ചെറുതായിട്ട് ചീത്തയായിരുന്നു. അപ്പോൾ 1 വർഷത്തിന് ശേഷം അത് തുറന്നപ്പോൾ ഞാൻ അതിന് വെള്ളം കളഞ്ഞ് ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് വല്ല ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമല്ലോ, ഉള്ളിയൊക്കെ ഇട്ട് അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ പറ്റുകയാണെങ്കിൽ ഒരു ദിവസത്തെ ഒരു ഡെയിലി വ്ളോഗിൽ ഉൾപ്പെടുത്താട്ടോ ആ ചമ്മന്തി. പിന്നെ അവിടെ ഒരു അലുവി ഇരിക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ ആപ്പിൾ ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും പുറത്തിരുന്ന് കഴിഞ്ഞാൽ ചീത്തയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ എനിക്ക് പച്ചക്കറികൾ കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.